Hello friends, ellavarkkum namaskaram. Kerala School ICT Help Channel-inte pudhiyoru episode-ilekku ella prekshakarkkum swagatham. Kazhinja episode-il paranja pole thanne ee episode-il egrantz3.0 enna web portal engane upayogikkam, engane high school UP le kuttikalkkulla scholarship-ukal ee varsham engane egrantz3.0 enna website upayogicha apekshikkam ennulladana പറയാൻ പോകുന്നത്. ഇതാണ് ഈ egrantz3.0 എന്ന വെബ്സൈറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ്, egrantz3.0. ഇത് നമ്മൾ വ്യക്തമായി ഇന്നലെ പരിചയപ്പെട്ടതാണ്. egrantz3.0യുടെ ഉപയോഗവും അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം ഒക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ടതാണ്. ഇനി എങ്ങനെ ഇതിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഗിൻ അല്ലെങ്കിൽ സ്കൂളുകൾക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാമെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ഇതിൽ പ്രധാനമായും രണ്ട് ലോഗിനുകളാണ് ഉള്ളത്. ഒന്ന് പ്രിൻസിപ്പൽ ലോഗിനും അല്ലെങ്കിൽ HM ലോഗിനും, മറ്റൊന്ന് ക്ലറിക്കൽ ലോഗിനും. പ്രിൻസിപ്പലിന് ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ഉപയോഗിച്ച് പ്രിൻസിപ്പൽ ലോഗിൻ ചെയ്ത് ക്ലാസ്സുകൾ ആഡ് ചെയ്യുക, അതേപോലെയുള്ള അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുക, അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ക്ലറിക്കൽ ലോഗിൻ, അതായത് സ്കൂളിലത്തെ ക്ലർക്കിന്, ക്ലർക്സ് ഉള്ള സ്കൂളാണ് എന്നുണ്ടെങ്കിൽ സ്കൂളിലത്തെ ക്ലറിക്കൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോഗിൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ യൂസർ നെയിമും പാസ്വേഡും ക്ലറിക്കൽ ലോഗിനിൽ ഉപയോഗിച്ച് എൻ്റർ ചെയ്ത് കുട്ടികളുടെ ഡീറ്റെയിൽസ്, സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ, അതായത് പേര്, അഡ്മിഷൻ നമ്പർ, ആധാർ നമ്പർ, അതേപോലെയുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. ഇനി എവിടുന്നാണ് ഇതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ലഭിക്കുക എന്നുള്ളത് ഒരു സംശയമാണ്. സ്വാഭാവികമായിട്ടും എല്ലാ സ്കൂളുകൾക്കും ഇത് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ബന്ധപ്പെട്ട ആ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ആ സ്കൂളിൽ നിൽക്കുന്ന ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പട്ടികജാതി വിഭാഗം ഓഫീസർ, പട്ടികജാതി വികസന ഓഫീസർ ആണ് യൂസർ നെയിമും പാസ്വേഡും ലഭ്യമാക്കുന്നത്. egrantz ലോഗിൻ ക്രെഡൻഷ്യൽസ് അല്ലെങ്കിൽ ഇതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഇനിയും ലഭ്യമായിട്ടില്ലാത്ത സ്ഥാപനങ്ങൾക്ക് ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസർമാരുമായിട്ട്, അതായത് ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇത് ഏതിലത്തെ പട്ടികജാതി സ്കൂൾ ഏതിലത്തേതിലാണോ സ്കൂൾ നിലനിൽക്കുന്നത് അവിടുത്തെ പട്ടികജാതി വികസന ഓഫീസർമാരുമായി ബന്ധപ്പെട്ട് യൂസർ നെയിമും പാസ്വേഡും കരസ്ഥമാക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമ്പൂർണ്ണ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത അൺഎയ്ഡഡ് അല്ലെങ്കിൽ CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾ കൈറ്റ്, അതായത് ITI സ്കൂളിൻ്റെ ജില്ലാ ഓഫീസുകളുമായോ ജില്ലാ കോർഡിനേറ്റർമാരുമായോ ബന്ധപ്പെട്ട് സമ്പൂർണ്ണ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതാണ് ആദ്യം. അതായത് സമ്പൂർണ്ണ വെബ് പോർട്ടലിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇപ്രകാരം സമ്പൂർണ്ണ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമാണ് egrantz ലോഗിൻ ക്രെഡൻഷ്യൽസിനായി, അതായത് egrantz-ലുള്ള യൂസർ നെയിമും പാസ്വേഡിനുമായിട്ട് പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതുള്ളൂ. അപ്പോൾ ആദ്യം സമ്പൂർണ്ണയിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കണം. അതിനുശേഷം ലോഗിൻ ക്രെഡൻഷ്യൽസിനായി നമ്മുടെ പട്ടികജാതി വികസന ഓഫീസറെ ബന്ധപ്പെടാം. അവർ ക്ലറിക്കൽ യൂസർ നെയിമും പാസ്വേഡും തരും. അതേപോലെ തന്നെ പ്രിൻസിപ്പൽ HM-നുള്ള യൂസർ നെയിമും പാസ്വേഡും തരും. അത് അവരുടെ മൊബൈലിലേക്കാണ് അയച്ചു വരുന്നത്, കൊടുക്കുന്നത് SMS ആയിട്ട്. ഇപ്പോൾ HM ആണെന്നുണ്ടെങ്കിൽ HM-ൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ മൊബൈലിലേക്കാണ് അയച്ചു കൊടുക്കുന്നത്, ക്ലർക്കിൻ്റെ മൊബൈലിലേക്കും അയച്ചു കൊടുക്കും. അപ്പോൾ പ്രൈമറി സ്കൂളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടും HM തന്നെ ആയിരിക്കും ചെയ്യേണ്ടി വരിക. ഇനി നിലവിലുള്ള അറിവ് പ്രകാരം എല്ലാ ഒരുവിധം എല്ലാ സ്കൂളുകളിലേക്കും ഈ യൂസർ നെയിമും പാസ്വേഡും എത്തി എന്നാണ് അറിഞ്ഞിരുന്നത്. ഇനിയും ലഭിച്ചിട്ടില്ലാത്ത സ്കൂളുകൾ പട്ടികജാതി ഓഫീസറുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇനി ഇതിൽ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് യൂസേഴ്സാണുള്ളത്. ഒന്ന് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ HM എന്ന് പറഞ്ഞിട്ടുള്ളത്, മറ്റൊന്ന് ക്ലർക്ക്, അതായത് കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യുന്ന ക്ലർക്ക് ലോഗിൻ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പ്രിൻസിപ്പൽ ലോഗിൻ എങ്ങനെ HM-മാർക്ക് ആദ്യം, കാരണം ആദ്യം തുടങ്ങി വയ്ക്കേണ്ടത് യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് തുടങ്ങി വയ്ക്കേണ്ടത് പ്രിൻസിപ്പൽമാർ അല്ലെങ്കിൽ HM-മാരാണ്. അവർക്കെങ്ങനെ ഈ സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം എന്നുള്ളതാണ്. പ്രിൻസിപ്പൽമാരുടെ പ്രധാന ചുമതല കോഴ്സുകൾ ആ സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ HM-മാരുടെ പ്രധാന ചുമതല ആ സ്ഥാപനത്തിൽ നടക്കുന്ന, അല്ല സ്ഥാപനം നൽകുന്ന കോഴ്സുകൾ, ഏതൊക്കെ ക്ലാസ്സുകളാണ് ആ സ്കൂൾ സ്ഥാപനത്തിലുള്ളത് എന്നുള്ളത് ആഡ് ചെയ്യുക എന്നുള്ളതാണ് HM-മാരുടെ അല്ലെങ്കിൽ പ്രിൻസിപ്പൾമാരുടെ പ്രധാന ചുമതല. അത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക്
പ്രിൻസിപ്പൽ ലോഗിൻ, അതായത് പ്രിൻസിപ്പളിന് നൽകിയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൈറ്റിൽ കാണിക്കുന്ന പോലെയുള്ള ഒരു വിൻഡോ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ സെറ്റിങ്സ് എന്നുള്ള ഒരു സൈഡിലായിട്ട് ഹോമിൻ്റെ താഴെ സെറ്റിങ്സ് ഉണ്ട്. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ, പ്രീമെട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ആ സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡിലൊരു പ്ലസ് ചിഹ്നമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആഡ് കോഴ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. ആ ആഡ് കോഴ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് കോഴ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുക, ഏറ്റവും മുകളിൽ ആഡ് കോഴ്സ് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. യൂണിവേഴ്സിറ്റി എന്നുള്ളത് അത് സ്കൂളുകളുമായിട്ട് ബന്ധമില്ലാതെ കാരണം അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. സ്കൂളുകൾ സെലക്ട് ചെയ്യേണ്ട, യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കോഴ്സ് നെയിം അവിടെ ക്ലാസ് ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക. പിന്നെ ലംസം ഗ്രൂപ്പ് എന്നുള്ളതാണ്, അതിൽ പ്രീമെട്രിക് സ്റ്റഡീസ് പ്രധാനമായും സ്കൂളുകളിലൊക്കെ തന്നെ പ്രീമെട്രിക്കാണ്. ഇപ്പോൾ ലംസം ഗ്രൂപ്പ് പ്രീമെട്രിക് സ്റ്റഡീസ് എന്നുള്ളത് തിരഞ്ഞെടുക്കുക. കോഴ്സ് ടൈപ്പും തിരഞ്ഞെടുത്തതിന് ശേഷം ആഡ് കോഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ആഡഡ് കോഴ്സ് എന്നുള്ള രീതിയിൽ ക്ലാസ് 1, 2, 3, 4 അങ്ങനെ 10-ാം ക്ലാസ് വരെ നമുക്ക് സ്റ്റഡീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ ഓരോ ആ സ്ഥാപനത്തിലുള്ള എല്ലാ ക്ലാസ്സുകളും എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് ചെയ്യേണ്ടത് HM ആണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആണ് ഇത് ചെയ്യേണ്ടത്. അതിനുശേഷം ആണ് ക്ലർക്കൽ ലോഗിൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ക്ലർക്കൽ ലോഗിനിലാണ് നമുക്ക് കുട്ടികളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതും കുട്ടികളുടെ അഡ്മിഷൻ നമ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതും ക്ലർക്കൽ ലോഗിനിലാണ്. അത് കഴിഞ്ഞ് അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ആണ് പ്രിൻസിപ്പൽ ചെയ്യേണ്ടത്, HM ചെയ്യേണ്ടത്. അതിനും ഇതേപോലെ ക്ലർക്കൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലർക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പ്രിൻസിപ്പളിനെ അറിയിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ലോഗിൻ ചെയ്ത് ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ പ്രിൻസിപ്പൽ ഇതേപോലെ പ്രിൻസിപ്പൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഓരോ ക്ലാസ്സിലത്തെയും കുട്ടികളുടെ അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യണം. ഇപ്പോൾ നിലവിൽ അപേക്ഷിക്കാനുള്ളത് അതായത് ഇന്നത്തെ ഡേറ്റ് അനുസരിച്ച് ഇന്നിപ്പോൾ 3 June 2019 ഇന്നത്തെ ഡേറ്റ് വരെ ഇന്നത്തെ ഡേറ്റിൽ വന്നിട്ടിരിക്കുന്നത് OEC സ്കോളർഷിപ്പാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 10 June 2019 നിലവിൽ പറഞ്ഞിരിക്കുന്നത്. OEC സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്നത് ഈ വർഷം ഈ പോർട്ടലിലാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രിൻസിപ്പൽമാർക്ക് ചെയ്യാനുള്ളത്. ഇനി ചെയ്യാനുള്ളത് ക്ലർക്കൽ ലോഗിന്നിലാണ്, അല്ലെങ്കിൽ ആ സ്കൂളിലെ സ്ഥാപനത്തിലെ ക്ലർക്സ് ആണ് ചെയ്യാനുള്ളത്. അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നത്. ഇത് HM മാർക്കുള്ള ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഞാൻ തയ്യാർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ലൈവ് ട്യൂട്ടോറിയൽ അധികം വൈകാതെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതായത് ക്ലാസ് എങ്ങനെ ലൈവായി ആഡ് ചെയ്യാമെന്നുള്ളത് നമുക്ക് കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഇതുപോലെയുള്ള സ്കൂൾ ICTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിലുള്ള ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.